നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. 2022 ആദ്യ 3 മാസങ്ങളിൽ തൊഴിൽ വിപണിയിൽ മൊത്തം തൊഴിലാളികളുടെ എണ്ണത്തിൽ കുവൈറ്റ് വർധനവ് രേഖപ്പെടുത്തി. റിപ്പോർട്ട് അനുസരിച്ച് ആദ്യ 3 മാസങ്ങളിൽ രാജ്യത്ത് പ്രവേശിച്ച മൊത്തം തൊഴിലാളികളുടെ എണ്ണം ഏകദേശം 22,000 തൊഴിലാളികളാണ്. അവരിൽ 88.9% ഗാർഹിക മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. ഈ കാലയളവിൽ പുതിയ ഗാർഹിക തൊഴിലാളികളുടെ എണ്ണം ഏകദേശം 19,532 പേരാണ്. ഏകദേശം 6 രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. പ്രധാനമായും ഇന്ത്യ, ഫിലിപ്പീൻസ്, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ബെനിൻ, സുഡാൻ. ഇക്കാലയളവിൽ ഇന്ത്യയിൽ നിന്ന് 11,591 ഗാർഹിക തൊഴിലാളികൾ കുവൈറ്റിലെത്തി. 5,631 ഫിലിപ്പീൻസുകാരും തുടർന്ന് മറ്റു രാജ്യക്കാരും എത്തി. ബലിപ്പെരുന്നാളോടനുബന്ധിച്ച് കുവൈറ്റിൽ പ്രാദേശിക ബാങ്കുകൾക്ക് ജൂലൈ 10 ഞായറാഴ്ച മുതൽ ജൂലൈ 16 ശനിയാഴ്ച വരെ അവധി പ്രഖ്യാപിച്ചു. ജൂലൈ 14 വ്യാഴം പ്രധാന കേന്ദ്രങ്ങളിലെ ബാങ്കിംഗ് ശാഖകൾ വഴിയും വിവിധ ഗവൺമെന്റിലെ പ്രത്യേക ശാഖകൾ വഴിയും പരിമിതമായ രീതിയിൽ ബാങ്കിംഗ് സേവനങ്ങൾ നൽകുമെന്ന് കുവൈറ്റ് ബാങ്കിംഗ് അസോസിയേഷൻ അധികൃതർ അറിയിച്ചു. ജൂലൈ 8 വ്യാഴാഴ്ചത്തെ പ്രവൃത്തി ദിവസത്തിനു ശേഷം പിന്നീട് ജൂലൈ 17 ആയിരിക്കും ബാങ്കുകൾ തുറക്കുക. 9 ദിവസത്തെ അവധി ബാങ്കുകൾക്ക് ലഭിക്കും. വെള്ളി ശനി ഉൾപ്പെടെ 9 ദിവസത്തെ അവധിയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകിയിരിക്കുന്നത്. വ്യാജ വീട്ടുജോലിക്കാരുടെ ഓഫീസിൽ അഭയപ്രാപിച്ച 4 താമസ നിയമലംഘകരെ ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ യോഗ്യതയുള്ള അധികാരികൾക്ക് റഫർ ചെയ്തു. ഇത്തരം നിയമലംഘകരെ പിടികൂടാൻ പരിശോധന തുടരുമെന്നും അധികൃതർ അറിയിച്ചു. പ്രവാസി മലയാളി കുവൈറ്റിൽ നിര്യാതനായി. കണ്ണൂർ സ്വദേശി 50 വയസ്സുള്ള പ്രദീപനൻ പാലോറനാണ് മരിച്ചത്. ഫാഹൽ ഇലക്ട്രിക്കൽ ഷോപ്പിൽ ജീവനക്കാരനായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് അയക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന പ്രവാസി അധ്യാപകർക്ക് റെസിഡൻസി പുതുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ച് വിദ്യാഭ്യാസ മേഖലയിലെ പാസ്പോർട്ട് വകുപ്പിലെ ജീവനക്കാർക്കായി പരിശീലന കോഴ്സ് ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി രാജാ ബോർഹി അറിയിച്ചു. നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ മേഖലയിൽ ഈ സേവനം നൽകാൻ ആഭ്യന്തര മന്ത്രാലയമായി മന്ത്രാലയം സമ്മതിച്ചിട്ടുണ്ടെന്നും ഇത് പ്രവാസികൾക്കുള്ള ഇടപാടുകൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് കാരണമാകുമെന്നും ബൗർക്കി വിശദീകരിച്ചു. ഫാമിലി ടൂറിസ്റ്റ് വിസിറ്റ് വിസകൾ അനുവദിക്കുന്നതിനുള്ള ശമ്പള പരിധി ഉയർത്താൻ നീക്കം. കുടുംബ സന്ദർശക വിസയിൽ പങ്കാളികളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളുടെ ശമ്പള പരിധി കുറഞ്ഞത് 300 ദിനാറായും മാതാപിതാക്കളെ കൊണ്ടുവരാൻ കുറഞ്ഞത് 600 ദിനാറായും ഉയർത്താനാണ് നീക്കമെന്ന് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് സ്ഥിരതാമസമുള്ള വിദേശികൾക്ക് കുടുംബ സന്ദർശക വിസയിൽ പങ്കാളികളെ കൊണ്ടുവരാൻ വേണ്ട കുറഞ്ഞ ശമ്പളം 250 ദിനാറാണ്. വിദേശികൾക്ക് മാതാപിതാക്കളെയോ ഭാര്യയുടെ മാതാപിതാക്കളെയോ സന്ദർശക വിസയിൽ കൊണ്ടുവരണമെങ്കിൽ കുറഞ്ഞത് 500 ദിനാർ ശമ്പളം വേണം. ഇതുതന്നെ കോവിഡ് കാല നിയന്ത്രണങ്ങളുടെ ഭാഗമായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. 500 ദിനാറിന് മുകളിൽ ശമ്പളമുള്ളവർക്ക് മാത്രമാണ് ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറിയുടെ പ്രത്യേക അനുമതിയോടെ പങ്കാളികളെ കുടുംബ വിസയിൽ കൊണ്ടുവരാൻ അനുവദിച്ചിരുന്നത്. പുതിയ മെക്കാനിസം വരുന്നതിന് മുന്നോടിയായി തിങ്കളാഴ്ച മുതൽ ഇത് നിർത്തലാക്കി. സന്ദർശക വിസ അനുവദിക്കുന്നതിനുള്ള പുതിയ സംവിധാനം അടുത്താഴ്ച നിലവിൽ വരുമെന്നാണ് റിപ്പോർട്ട്. ദജീജിലെ താമസകാര്യ വകുപ്പിന്റെ ജോലിഭാരം കുറയ്ക്കാൻ എല്ലാ ഗവൺമെന്റിലും താമസകാര്യ വകുപ്പ് മേധാവി വിസ അനുവദിക്കലുമായി ബന്ധപ്പെട്ട അധികാരം നൽകുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ദജീജിലെ താമസകാര്യ വകുപ്പ് മേധാവിയുടെ അംഗീകാരത്തോടെ മാത്രമാണ് സന്ദർശക വിസ അനുവദിക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് കൂടുതൽ വൈദഗ്ധ്യവും ഭാഗിക നൈപുണ്യമുള്ളവരെ റിക്രൂട്ട് ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കുവൈറ്റ് സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. ബംഗ്ലാദേശിൽ സ്ഥാനമൊഴിയുന്ന കുവൈറ്റ് അംബാസിഡർ ആദിൽ മുഹമ്മദ് അഹിയാത്ത് ഔദ്യോഗിക വസതിയിൽ സന്ദർശിച്ചപ്പോഴാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ബംഗ്ലാദേശും കുവൈറ്റും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ആത്മാർത്ഥമായ ശ്രമങ്ങൾക്ക് പ്രധാനമന്ത്രി അംബാസിഡർക്ക് നന്ദി പറഞ്ഞു. ബംഗ്ലാദേശിലെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ നിക്ഷേപം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികൾ, ശുചീകരണ തൊഴിലാളികളാണ് ബംഗ്ലാദേശികൾ കൂടുതലായി ജോലി ചെയ്യുന്നത്. മെഡിക്കൽ പ്രൊഫഷൻ ഉൾപ്പെടെ കൂടുതൽ മേഖലയിൽ അവസരം കണ്ടെത്താൻ ശ്രമിച്ചു വരികയാണ്. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ 50 ബംഗ്ലാദേശി നഴ്സുമാർ കഴിഞ്ഞ ആഴ്ച എത്തിയിരുന്നു. കുവൈറ്റിൽ അവസരം തേടിയുള്ള ഉന്നത ഇടപെടലിന്റെ ഭാഗമാണ് ആദ്യ ബാച്ച് എത്തിയത്. ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൾ കലാം അബ്ദുൾ മുഹാമിൻ നേരിട്ട് നടത്തിയ ഇടപെടലിലാണ് ബംഗ്ലാദേശി ആരോഗ്യ പ്രവർത്തകർക്ക് കുവൈറ്റിൽ അവസരമൊരുക്കിയത്. അക്കൗണ്ടന്റ്, ക്ലർക്ക് തുടങ്ങിയ ഓഫീസ് ജോലികളിലും അവസരത്തിന് ബംഗ്ലാദേശ് ഉന്നത ഇടപെടലിന് ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കേടിക്ക് 254.77 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.